വെൽക്കം ബാക്ക് ടു 919 സ്പോട്ട്ലൈറ്റ്. ഇവിടെ ഞാൻ അക്ഷയാണ്. ഇപ്രാവശ്യം 919 സ്പോട്ട്ലൈറ്റിൽ വരുന്നത് മിസ് വേൾഡ് റണ്ണർ അപ്പ് 2008 പാർവതി ഓമനക്കുട്ടൻ ആണെന്നും, അതുകൊണ്ട് തന്നെ പാർവതിയോട് എന്തെങ്കിലും ഡയറക്ട്ലി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എന്റെ ക്വസ്റ്റിന് താഴെ പോസ്റ്റ് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതനുസരിച്ച് കിട്ടിയ ക്വസ്റ്റൻസിൽ മൂന്ന് ക്വസ്റ്റൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഔട്ട് ഓഫ് വിച്ച് വൺ ലക്കി പേഴ്സൺ വിൽ ഗെറ്റ് എ ചാൻസ് ടു ടോക്ക് ടു യു, ആൻഡ് ഷീ ഇസ് സീന. So I have here with me Seena online. Hi Seena. Parvathy inde ende kude evade. So you can ask your question. Come on. Hi Parvathy. Hi Seena. How are you? Hi. Yeah, I'm doing well. Parvathy, first ene ende ella vidha abhinandanangalum. Thank you so much. Kana shrinamiya malayalayada oru pere international level ekku yerthi aa saundaryathinum aathmavishwasathinum. Thank you so much. Njan innum orkunnundu to 2008 la nadana Miss World competition. Okay. Ippol orkunnundu. Appo adile first runner up Miss Parvathy Omanakuttan vilichu മുഖത്ത് ഒരു എന്താ പറയാ, ഞാനായിരിക്കും മിസ് വേൾഡ്, ഞാനൊരിക്കലും റണ്ണറപ്പ് ആകില്ല എന്നുള്ളൊരു മുഖമായിരുന്നു പാർവതിയുടെ മുഖത്ത് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു അന്നേരം മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? അത് തന്നെയായിരുന്നു മനസ്സിലും, ബിക്കോസ് ഐ ഡോണ്ട് എക്സ്പെക്ട്, ഞാൻ വിചാരിച്ചത് ഐ വുഡ് ബി ദ വിനർ. But that, when that didn't happen, I was shocked. And that was evident on my face. Okay, so yada mogatha nenda pashi endondairikkum parvathikku thoni ilik endondairikka or first kittadirna endondairikkum, I don't know, maybe my time wasn't correct, the luck factor didn't work out for me. adarnu prashnam. Okay, thank you parvathi, that's all. Thank you Seena. Yeah, okay, okay, thank you, bye. Bye bye. Bye. Well, that was Seena. Appa ini mudhal 919 spotlight la you will get a chance to ask this question to celebrity. Either celebrity vandhalum aa celebrity oda oru chodyam choikkanulla option naan therunnathayirikkum on Facebook. So what you have got to do is Facebook la login cheedittu Radio Mango inde web page la povu. എന്നിട്ട് അതിനെ ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാ ആഴ്ചയും വരുന്ന സെലിബ്രിറ്റിയുടെ പേര് ഞാൻ അതിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ സെലിബ്രിറ്റിയോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് യുവർ ക്വസ്റ്റൻസ് ബിലോ ദാറ്റ്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റൻ സെലക്ട് ചെയ്തിട്ട് യു ബി ഗിവൻ എ ചാൻസ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റൻ ഡയറക്ട്ലി. ആ ചോദ്യം ഡയറക്ട്ലി ആ സെലിബ്രിറ്റിയോട് തന്നെ ചോദിക്കാനുള്ള ഓപ്ഷൻ തരുന്നതായിരിക്കും. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഫ്രം വിപിൻ കുമാർ ഫ്രം ഖത്തർ. ഹായ് വിപിൻ. പാർവതി മലയാളി എന്ന നിലയ്ക്ക് മിസ് വേൾഡ് റണ്ണറപ്പ് ആയി, ഇവിടുന്ന് നല്ല അംഗീകാരം കിട്ടി, എന്നിട്ട് എന്തുകൊണ്ടാണ് ആദ്യത്തെ സിനിമ തമിഴിൽ ചെയ്യാൻ തീരുമാനിച്ചത്? മലയാളത്തിൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ എന്നാണ്? മലയാളത്തിൽ നല്ല ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ബില്ല 2 എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഹാഡ് ടു ഗ്രാബ് ഇറ്റ്. ആ പിക്ചർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഫെൽറ്റ് റിയലി ബാഡ്, യു നോ, നോട്ട് ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് അജിത് സാർ. So I think I've done the right thing by taking Tamil film. പക്ഷെ മലയാളം ഫിലിംസ് നിന്ന് നല്ല ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഏബിൾ ടു സീ മീ ഇൻ മലയാളം ഫിലിംസ്. ആൻഡ് ബീങ് എ മലയാളി, ഐ വിൽ ബി ഓൺലി ഹാപ്പി ടു ഡു മലയാളം ഫിലിംസ്. ആൻഡ് എനിക്ക് വളരെയധികം സന്തോഷമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ബിക്കോസ് പീപ്പിൾ വിൽ, എന്റെ അംഗീകാരം ഇനിയും കൂടുകയുള്ളൂ ആൾക്കാരുടെ മനസ്സിൽ. ബ്യൂട്ടിഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ഫ്രം സിബിൻ കാർത്തിക ഫ്രം ചേടിച്ചേരി. പാർവതിക്ക് മലയാളത്തിലുള്ള 51 അക്ഷരങ്ങൾ എഴുതാൻ അറിയാമെന്നാണ് ചോദിച്ചേക്കണ. എഴുതാലോ. No worries. Beautiful. So, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ചെല്ലുക, അവിടെ റേഡിയോ മാംഗോന്റെ പേജിൽ ചെന്നിട്ട് അതിനെ ലൈക്ക് ചെയ്യുക. അടുത്ത ആഴ്ച ആരാണ് സെലിബ്രിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ് ഓൺ ഫേസ്ബുക്ക്. ആൻഡ് ആ പർട്ടിക്കുലർ സെലിബ്രിറ്റിയോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് നേരിട്ട് ആ സെലിബ്രിറ്റിയോട് തന്നെ ചോദിക്കാനുള്ള ഒരു ചാൻസ് തരുന്നതായിരിക്കും ഇത് നാട്ടിലെങ്കിലും പാട്ടായി.